നമസ്കാരം. ജഡ്ജിയായിട്ട് വി ആർ എസ് എടുത്ത എസ് സുദീപ് എന്ന മുൻ ജഡ്ജി ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ ശരി വയ്ക്കുന്നതാണെന്ന് തോന്നിപ്പോവുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ കുറിച്ച് ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒരുപക്ഷെ അത് വായിക്കുമ്പോഴും അദ്ദേഹം പല കേസുകളിലും സർക്കാരിനെതിരെ നിലകൊള്ളുന്ന സ്റ്റാൻഡ് വെച്ച് നോക്കുമ്പോഴും എന്തൊക്കെ അപാകതകൾ തോന്നിപ്പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്വീകരിച്ച നടപടിയും അതിപ്പോൾ ഡിവിഷൻ ബെഞ്ചിലെത്തിയപ്പോൾ ഡിവിഷൻ ബെഞ്ച് കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ മുൻ ജസ്റ്റിസായ സുദീപ് ഉന്നയിക്കുന്നത് പോലെ ചില സത്യാവസ്ഥയുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. ദേവൻ രാമചന്ദ്രന്റെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് നേരത്തെ സംഘപരിവാർ അനുകൂല സംഘടനകൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ടി പി സെൻകുമാർ ഉൾപ്പെടെയുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ സഹയാത്രികർക്കൊപ്പം അടുത്ത ബന്ധം സൂക്ഷിച്ചതിനു ശേഷം അദ്ദേഹം അത്തരം നിലപാടുകളാണ് പൊതുവെ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന കേസുകളിൽ സ്വീകരിക്കുന്ന നിലപാടെന്നാണ് സുദീപ് പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ ആ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ട് കേസുകളിൽ, ഒന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പോലും അത് പരിഗണിക്കാതെ അദ്ദേഹം സിൽവർ ലൈന്റെ സർവേ നടപടികൾ തടഞ്ഞതിൽ ഡിവിഷൻ ബെഞ്ച് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഉത്തരവും റദ്ദാക്കുമെന്ന് വാക്കാൽ പറഞ്ഞു വെക്കുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ജഡ്ജികളെന്ന് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഈ മേഖലയിൽ നിന്നതിന് ശേഷം അദ്ദേഹം ചില പുഴുക്കുത്തുകൾക്കെതിരെ പരസ്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുകയും അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വയം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പണി ഉപേക്ഷിച്ച് അതിനുശേഷം ഇതിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് തുറന്നു പറയുകയാണ്. സ്വയം എക്സ് ശുംഭൻ എന്ന പേരിൽ അദ്ദേഹം സ്വന്തം പ്രൊഫഷനെ ഇത്തരത്തിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നതൊക്കെ ജഡ്ജിമാർക്കിടയിൽ നിന്ന് തിരുത്തണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പറയുന്നവ കീ പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഉന്നയിച്ച അനുഭവങ്ങളെ മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതായത് എസ് സുദീപിനെ ഈ നാട്ടിലെ നിക്ഷിപ്ത താല്പര്യമുള്ള മാധ്യമങ്ങൾ പോലും, അത് ജനം ടി വി ഉൾപ്പെടെയുള്ളവർ, ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നു, അനിൽ നമ്പ്യാരുടെ പേരിൽ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു കോണിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം ചില ഏറ്റുപറച്ചിലുകൾ നടത്തുന്നുണ്ട്. അത് ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് ഹൈക്കോടതിയിലെ ഇപ്പോൾ സിംഗിൾ ബെഞ്ചിലെ പ്രമുഖ ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ കുറിച്ച് വാദോരാതെ അദ്ദേഹം പരാമർശം നടത്തുകയും സംഘപരിവാർ അനുകൂലികളെ കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുക്കുകയും കോടതി അലക്ഷ്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നത് അദ്ദേഹം തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം തന്നെ സ്വമേധയാ പറയുന്നുണ്ട് ഈ വിമർശനങ്ങളുടെ പേരിൽ തന്നെ തുറങ്കിലടച്ചേക്കാം. എന്നിരുന്നാൽ കൂടിയും സത്യാവസ്ഥ ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് അത്തരത്തിലുള്ള ഒരു ശിക്ഷ ലഭിച്ചാലും, അല്ലെങ്കിൽ കാരാഗ്രഹത്തിനുള്ളിൽ കിടന്ന് തന്റെ ജീവിതം അവസാനിച്ചാലും ഈ നാടിന്റെ മുന്നിൽ വസ്തുതകൾ വിളിച്ചു പറഞ്ഞു എന്നതിന്റെ ആത്മസംതൃപ്തി ഉണ്ട് എന്ന് പറയുകയാണ്. ഇത് ഒരു പൊതുജനം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തള്ളിക്കളയാമായിരുന്നു. ഈ പ്രൊഫഷനിൽ നിന്നതിന് ശേഷം പടിയിറങ്ങി അദ്ദേഹം ഇത്തരം വിളിച്ചു പറയലുകൾ നടത്തുമ്പോൾ, ചില കോണുകളിലെങ്കിലും ഇത്തരം ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ, എവിടെയൊക്കെയോ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അന്തർധാരകളെല്ലാം സജീവമാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് സുദീപിന്റെ വാക്കിനെ മുൻനിർത്തി ചില വിധികൾ കൂടി പരിശോധിക്കുമ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന വ്യക്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ അഗ്നിശുദ്ധി വരുത്താൻ ബാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ തിടുക്കപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹം കൈക്കൊള്ളുന്ന നടപടികളും, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് പലപ്പോഴും അദ്ദേഹം പുറപ്പെടുവിക്കുന്ന വിധികളും ഈ സംശയം ബലപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ ചുവന്ന കൊടികൾ, വഴിയിലെ കൊടിതോരണങ്ങൾ, പ്രത്യേകിച്ച് ചുവപ്പ് നിറത്തിലുള്ള കൊടിതോരണങ്ങൾ, ചുവട്ടു തൊഴിലാളികളിലെ രാഷ്ട്രീയം, ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം പല പരാമർശങ്ങളും കോടതിക്കുള്ളിൽ നടത്തിയതായി മാധ്യമ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം കോർണറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തെയാണെന്ന് സുദീപിന്റെ വാക്കിനെ മുൻനിർത്തി തന്നെ ബോധ്യപ്പെടുകയാണ്. അദ്ദേഹം മുൻപ് സംഘപരിവാർ രാഷ്ട്രീയവുമായി ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ തന്നെ പുലർത്തുന്ന ബന്ധങ്ങളും അത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ഉദാഹരണങ്ങൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അതിലെല്ലാം സംശയം പൊതുജനത്തിലുണ്ടായാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. സുദീപിനെ പോലെ ദുരനുഭവം നേരിട്ട ഒരു വ്യക്തി പറഞ്ഞ ഈ വാചകങ്ങളെ പൊതുസമൂഹം ഇപ്പോൾ വളരെ സസൂക്ഷ്മം നോക്കുകയാണ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറപ്പെടുവിച്ച രണ്ട് വിധികളും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ
ആർക്കൊക്കെയോ വേണ്ടി അദ്ദേഹം വിധി പറഞ്ഞു എന്നും ആർക്കൊക്കെയോ വേണ്ടി അദ്ദേഹം തീരുമാനമെടുക്കുന്നുണ്ട് എന്നുള്ള പൊതു തോന്നല്ലേ? ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. സുദീപിന്റെ വാക്കുകളെ പൊതുജനം വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരവാദിത്വം ഈ പറയുന്ന ദേവൻ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് വരുന്ന ചില പാകപ്പിഴകളും അതിന് ചൂട്ടുപിടിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അതങ്ങനെയല്ല, താൻ നിഷ്പക്ഷമായാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഒരു മുൻ ജഡ്ജി തന്നെ തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കഴമ്പില്ലാത്ത ആരോപണമാണെന്ന് തെളിയിക്കേണ്ടത് ആ വ്യക്തിയെ ശിക്ഷിച്ചുകൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞ കാര്യകാരണങ്ങളെ അങ്ങനെയല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടാകണം. അതാണ് സമൂഹത്തിന്റെ ഇടയിൽ ദേവൻ രാമചന്ദ്രനെ പോലെ ഒരു ജഡ്ജിക്ക് ഇനി അഗ്നിശുദ്ധി വരുത്താൻ കഴിയുന്ന വഴിയെന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ സുദീപിന്റെ വാക്കുകളിലൂടെ ആഗ്രഹിക്കുകയാണ്.